വെൽക്കം ഓൾ. നമ്മുടെ അടുത്ത വൈറസ് ആണ് എച്ച് ഐ വി. ഓക്കെ, പലരും ചിലപ്പോൾ എച്ച് ഐ വിനെ ഒരു അസുഖമായിട്ടായിരിക്കും കാണണ്ടായിരിക്കുക. എച്ച് ഐ വി അല്ല അസുഖം. എച്ച് ഐ വി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഒരു വൈറസിൻ്റെ പേരാണ് ഈ എച്ച് ഐ വി എന്നുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ് എയ്ഡ്സ്, എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഈ എന്താണ് എച്ച് ഐ വി എന്നുള്ളതും എച്ച് ഐ വിയുടെ ഒരു ടൈപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വേരിയൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിനെ ആരെങ്കിലും ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം അല്ലേ. അതാരാണ്? 1983 ഇതിന് നമ്മൾ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു എയ്ഡ്സ് പേഷ്യൻറ്റിൻ്റെ ലിംഫിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു റിട്രോ വൈറസ് ആണ്. എന്താണ് റിട്രോ വൈറസ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താണെന്നുള്ളത് പറയാം. ഒന്ന് ഓർത്ത് വയ്ക്കുക, എച്ച് ഐ വി എന്ന് പറയുന്നത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു റിട്രോ വൈറസ് ആണ്. ഇത് കോസ് ചെയ്യുന്ന ഡിസീസാണ് നമ്മുടെ എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചോ, എക്സാംസിന് ചോദിക്കാറുണ്ട്. എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇനി 1986 എച്ച് ഐ വി എന്നുള്ള പേര് ആ ഒരു വൈറസിന് കൊടുക്കുന്നത്. സെയിം ഇയറിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു വേരിയൻ്റ്, ഒരു ആൻറ്റിജനിക് വേരിയൻറ്റും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കണ്ടെത്തിയാണ് നമ്മൾ എച്ച് ഐ വി 1 എന്നും ശേഷം അതേ വർഷം തന്നെ പിന്നീട് കണ്ടെത്തിയാണ് നമ്മൾ എച്ച് ഐ വി 2 എന്നുമാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി പറയുന്നത് ഈ എച്ച് ഐ വി 1 എച്ച് ഐ വി 2 കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എച്ച് ഐ വി 1 ആണ് കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി പ്രശ്നക്കാരനായിട്ടുള്ളത്. ഓക്കെ, ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് മെയിനായിട്ട് അതിനേറെ ആവാറുള്ളത്. അല്ലാത്ത പക്ഷം എച്ച് ഐ വി 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഐ വി 2 ആ ഒരു ഹോസ്റ്റിൻ്റെ ആ ഒരു റേഞ്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഹ്യൂമൻസിനെ മാത്രമല്ല ഇൻഫെക്റ്റ് ചെയ്യുക, ചിമ്പാൻസികൾ, ബബൂൺസ് അതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ എച്ച് ഐ വി 2 ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ എച്ച് ഐ വി 1 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താണ് വളരെ കുറവായിരിക്കും. അധികം ആളുകളെ ഒന്നും അല്ലെങ്കിൽ അധികം സ്പീഷീസ് വിട്ടിട്ടൊന്നും എന്ത് ചെയ്യാൻ പോടില്ല, ഇൻഫെക്റ്റ് ചെയ്യാൻ പോകാൻ പറ്റാറില്ല. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ എച്ച് ഐ വിയിലെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, ഓരോ ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. RNA നമുക്കറിയാം അല്ലേ, RNA എന്താണെന്ന്. അത്തരത്തിൽ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAs ആണ് ഒരു എച്ച് ഐ വിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക. ഇത് എച്ച് ഐ വി 2 സ്ട്രക്ചറാണ് പറയുന്നത്. എച്ച് ഐ വി 2 എന്ന് പറയുമ്പോൾ ഒന്നല്ല, നമ്മൾ പറഞ്ഞില്ലേ 1986 നമ്മുടെ എച്ച് ഐ വിക്ക് ആ ഒരു പേര് കിട്ടിയ വർഷം മറ്റൊരു ആൻറ്റിജനിക് സ്ട്രെയിൻ കണ്ടുപിടിച്ചു തന്നു, അതിൻ്റെ പേരാണ് എച്ച് ഐ വി 2 എന്നുള്ളത്. അപ്പോൾ ഈ എച്ച് ഐ വി 2 ഉള്ളിൽ എന്തൊക്കെയുണ്ട്, RNA വൈറസ് ആണത്. അതിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAs ഇരിക്കുന്നുണ്ട്. അപ്പോൾ RNA ആണ് എന്ത്, ഇതിൻ്റെ കോറ്. ഇനി അതുമായിട്ട് കൂടി ചേർന്നിട്ട് ഈ RNA കോറിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് നമ്മുടെ RNA കോർ ഉണ്ടായിരിക്കുക. ഇതാണ് 2 കോർ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എൻസൈംസ് ഉണ്ട്, അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, അതുപോലെ പ്രോട്ടിയേസ്, ദെൻ ഇൻറ്റഗ്രേസ്. ഓർത്ത് വെച്ചോ, നമുക്ക് ആവശ്യം വരും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, പ്രോട്ടിയേസ് ആൻഡ് ഇൻറ്റഗ്രേസ്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻ ഉണ്ട് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് കഴിഞ്ഞു അല്ലേ. ഉള്ളിൽ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ 3 എൻസൈംസ് ഉണ്ട്, 3 മെയിൻ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്, ഇൻറ്റഗ്രേസ്, പ്രോട്ടിയേസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇനി അതിൻ്റെ ചുറ്റും ആ ഒരു വൈറൽ കോറിന് ചുറ്റും എന്തുണ്ട്, ഒരു 2 ലെയറ് പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അത് എച്ച് ഐ വി 2 ആണെങ്കിൽ, നമ്മളിപ്പോൾ എച്ച് ഐ വി 2 കാര്യമല്ലേ പറയുന്നത്, എച്ച് ഐ വി 2 എന്താണ് പ്രോട്ടീൻ 17 പ്രോട്ടീൻ 24 ആണ് ഉണ്ടായിരിക്കുക. ഇനി എച്ച് ഐ വി 1 അത് 17 18 ആയിരിക്കും. ഓക്കെ, ആ ഒരു ചേഞ്ച് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോട്ടീൻ്റെ ഭാഗം കൂടി നോക്കുകയാണെങ്കിൽ ഉള്ളിലത്തെ ലെയർ, ഏറ്റവും ഉള്ളിലത്തെ ലെയർ ക്യാപ്സിഡ് ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് ആയിരിക്കും. ന്യൂക്ലിയസും അല്ലെങ്കിൽ ആ ഒരു വൈറൽ ജീനോമിൻ്റെ ഭാഗവും ആ ഒരു ക്യാപ്സിഡിൻ്റെ ഭാഗവും കൂടിയിട്ട് ഒരു അസോസിയേഷനിൽ വരുന്ന ഒരു ഭാഗമാണ്, അതാണ് ക്യാപ്സിഡ് ലെയർ അല്ലെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഔട്ടർ ഫോം ഓഫ് ദ മാട്രിക്സ് ലെയർ, എന്താണ് ഔട്ടർ ഭാഗമാണ്, ഇതിൻ്റെ പുറത്ത് ഭാഗമാണ് മാട്രിക്സ് ലെയർ എന്ന് പറയുക. അപ്പോൾ പുറത്ത് മാട്രിക്സ് ലെയർ ഉണ്ട്, അകത്ത് എന്തുണ്ട് ന്യൂക്ലിയോ ക്യാപ്സിഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തുണ്ട് നമ്മുടെ ആ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും പ്രോട്ടീസും ഇൻറ്റഗ്രേസും അതിൻ്റെ ഒക്കെ കൂടിയിരിക്കുന്ന 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA സ്ട്രാൻഡുകളും കൂടിയുണ്ട്. ഓക്കെ, ഇനി ഈ മാട്രിക്സിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, ദ മാട്രിക്സ് ഇസ് സറൗണ്ടഡ് ബൈ ദ ലിപ്പോ പ്രോട്ടീൻ എൻവലപ്പ്. എന്താണ് ഇതൊരു എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ് ആണ്, നമുക്കറിയാലേ നോൺ എൻവലപ്ഡ് വൈറസ് ഉണ്ട്, എൻവലപ്ഡ് വൈറസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ മാട്രിക്സിൻ്റെ ചുറ്റിലും ഒരു ലിപ്പോ പ്രോട്ടീൻ കവറിങ് ഉണ്ട്. ഈ ലിപ്പോ പ്രോട്ടീൻ കവറിങ്ങിനും ചേഞ്ചസ് വരും, പല ടൈപ്പ് ലിപ്പോ പ്രോട്ടീൻ കോമ്പോസിഷൻസ് ആയിരിക്കും ഓരോന്നിനും. ഇനി ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായിരിക്കും, ഈ എൻവലപ്പിന് ഒരു
ഭാഗം കൂടിയുണ്ട്, അതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻ്റെ ഭാഗം. ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്ലൈക്കോ പ്രോട്ടീൻ 120 ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൈക്കോ പ്രോട്ടീൻ 41 ഉണ്ട്. ഇത് 120 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 41 ആണ് എന്നുണ്ടെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഹോസ്റ്റിൻ്റെ ഒരു മെംബ്രെയിനിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ഓൾറെഡി വൈറസിൻ്റെ ആ ഒരു എന്താണ് ലൈഫ് സൈക്കിളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അതെങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ഹോസ്റ്റുമായിട്ട് റിലേഷനിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതേപോലെ ആ ഒരു ഹോസ്റ്റിൻ്റെ സെല്ലിൽ അബ്സോർബ് ചെയ്തിരിക്കാൻ, അതുമ്മല് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ 120 ആയാലും ഗ്ലൈക്കോ പ്രോട്ടീൻ 41 ആയാലും ഹെൽപ്പ് ചെയ്യുന്നത് അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ HIV സ്ട്രക്ചർ. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് ഏത് ഭാഗത്താണ്? അതെ, ഇവിടെയാണ്. HIV 1 HIV 2 തമ്മിലുള്ള വ്യത്യാസം. HIV 2 ആണെങ്കിൽ ആ ഒരു പ്രോട്ടീനിലായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക. 2 ആണെങ്കിൽ പ്രോട്ടീൻ 17 പ്രോട്ടീൻ 24 ആണ് ഉണ്ടായിരിക്കുക. 1 ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ 17 പ്രോട്ടീൻ 8 ആണ്, പ്രോട്ടീൻ 18 ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാതും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണുള്ളത്.